എല്ലാവരും നമ്മളുടെ ക്ലാസ്സിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്നറിയാം. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണുന്നു, ഒരു ക്ലാസ് പോലും മിസ്സാക്കുന്നില്ല എന്നൊക്കെ കമന്റ്സിലൂടെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഒത്തിരി സന്തോഷം, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു, അതിലുപരി മനസ്സിലാകുന്നു എന്നൊക്കെ അറിയുമ്പോഴേ. ഒരുപാട് ക്ലാസ്സുകളിലൊക്കെ പോയി പഠിക്കാൻ പറ്റാത്തവരും എല്ലാം നമ്മളുടെ ക്ലാസ് കണ്ടതിന് ശേഷം അവർക്ക് 80% കാര്യങ്ങളോളം പഠിക്കാൻ സാധിച്ചു എന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അപ്പൊ എല്ലാവരും പ്രയാസമായിട്ട് പറയുന്ന എക്സലന്റ് ടോപ്പിക്കുകളാണ് നമ്മളിപ്പോ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ എക്സലന്റെ ബാക്കി ക്ലാസ്സുകളാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നേരെ നമ്മളുടെ ചാനൽ കയറി ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകളെല്ലാം കാണണം മിസ്സാക്കാതെ. കാരണം എളുപ്പം തന്നെ നമുക്ക് എക്സൽ ഒക്കെ പഠിച്ചെടുക്കാൻ സാധിക്കും. ഇന്നത്തെ നമ്മളുടെ ക്ലാസ്സിലും എക്സലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്, അതായത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയും. അപ്പൊ ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതിന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന പല ടാസ്കുകളും വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ ഒരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എന്താണ് ഈ ഒരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് സെല്ലിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിലൊക്കെ ഇത്ര മാർക്കിന് മുകളിലുള്ള കുട്ടി പാസ്സായി, അല്ലെങ്കിൽ ഇത്ര മാർക്കിന് താഴെയുള്ള കുട്ടി ഫെയിലായി എന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഇത്ര മാർക്കിന് മുകളിലുള്ള കുട്ടിക്ക് ഒരു പ്രത്യേക കളറിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക, അല്ലെങ്കിൽ ഇത്ര മാർക്കിന് താഴെയുള്ള കുട്ടിക്ക് മറ്റൊരു കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും, ഇപ്പം 45 മാർക്കിന് മുകളിലുള്ള കുട്ടിക്ക് പാസ്സാണ്, അപ്പൊ അവർക്കൊരു കളറ് കൊടുക്കുക, ഇപ്പൊ റെഡ് കളർ ആണെന്ന് വിചാരിക്കുക. 45 മാർക്കിന് താഴെയുള്ള കുട്ടി ഫെയിൽ ആണ്, അപ്പൊ അവർക്ക് നമ്മൾ മറ്റൊരു കളർ കൊടുക്കുകയാണ്, ഗ്രീൻ കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മളൊരു കണ്ടീഷൻ അനുസരിച്ച് അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനാണ് ഈ ഒരു ഫോർമാറ്റിംഗ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു കളറ്, നമ്മൾ കൊടുക്കുന്ന ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് മറ്റൊരു കളർ. അപ്പം അങ്ങനെ കളർ കൊടുത്ത് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനാണ് ഈ പറയുന്ന കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്ത ആ ഒരു മാർക്ക് ലിസ്റ്റിന്റെ ബേസിലാണ്. അതായത് 35 മാർക്കിൽ കൂടുതലുള്ള ആള് പാസ്സാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ മാർക്കുകളില് 35 മാർക്കിൽ കൂടുതലുള്ളവർക്ക് ഒരു കളറിലും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും, 35 മാർക്കിന് താഴെയുള്ളവരെ മറ്റൊരു കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അപ്പൊ അതെങ്ങനെയാണെന്നാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. സോ നമുക്ക് നേരെ പോയി നമ്മളുടെ കണ്ടീഷണൽ ഫോർമാറ്റിംഗിന്റെ ക്ലാസ്സുകൾ കണ്ടിട്ട് വരാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നമ്മളുടെ ഡാറ്റ എന്ന് പറയുന്നത്, അതായത് കുറച്ച് കുട്ടികളുടെ പേരുണ്ട്, അവർക്ക് ഒരു സബ്ജക്റ്റിന് കിട്ടിയ ഒരു മാർക്കുണ്ട്, അവര് പാസ്സാണോ ഫെയിൽ ആണോ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ കാണാൻ പഠിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 35 മാർക്കിലെബോ ഉള്ള കുട്ടികളുടെ മാർക്ക് ഒരു കളർ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അതായത് ആ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന റെക്ടാംഗുലർ ബോക്സ്. അതുപോലെ തന്നെ 35 മാർക്കിൽ താഴെയുള്ള കുട്ടികള് ഫെയിൽ ആണ്, അപ്പൊ അവരെ മറ്റൊരു കളറില് ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകും. ഇപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു മാർക്ക് ലിസ്റ്റിന്റെ ബേസിലാണ് പറയുന്നത്. ഇത് നമുക്ക് മാർക്ക് ലിസ്റ്റിന്റെ കാര്യങ്ങളിൽ മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുന്നത്, ഇപ്പൊ ഓഫീസുകളിലാണെങ്കിലും എല്ലാം നമുക്കിത് ആപ്ലിക്കബിൾ ആണ്. അപ്പം വരുന്ന ക്ലാസ്സുകളിൽ ഓഫീസുകളിലൊക്കെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് അടുത്ത ക്ലാസ്സിൽ പറയാം. എല്ലാം കൂടെ നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡിൽ അത് നിൽക്കത്തില്ല. അപ്പൊ ഇന്ന് നമുക്ക് ഈ ഒരു മാർക്ക് ലിസ്റ്റിന്റെ ബേസിൽ പറയാം. സോ നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഒന്നുകൂടെ പറയാം, അതായത് ഈ മാത്സിന് കിട്ടിയ മാർക്കില് 35 മാർക്കിൽ കൂടുതലുള്ള മാർക്കുള്ള സെല്ലുകള് ഒരു കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. ഇപ്പം ഗ്രീൻ കളർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിനകത്ത് 35 മാർക്കിൽ കൂടുതലുള്ള എല്ലാ സെല്ലും പച്ച കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. ഇപ്പൊ ഇതിന്റെ കളർ വൈറ്റ് ആണ്, ഇതിന് പകരം പച്ച കളറില്. അതുപോലെ തന്നെ 35 മാർക്കിൽ താഴെയുള്ള സെല്ലിനെ റെഡ് കളറിലും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം അതിന് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ആദ്യത്തെ സ്റ്റെപ്പ് ഈ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണണ്ട സെല്ല്, അതായത് മാർക്കിരിക്കുന്ന വാല്യൂസ് മൊത്തത്തിൽ സെലക്ട് ചെയ്യണം. നമുക്കിപ്പോ ഹൈലൈറ്റ് ചെയ്ത് കാണേണ്ടത് ഈ മാത്സിന് കിട്ടിയ മാർക്കുകളിൽ 35 മാർക്കിൽ കൂടുതലുള്ളതിനെ ഗ്രീൻ കളർ, അല്ലെങ്കിൽ 35 മാർക്കിന് താഴെയുള്ളതിനെ റെഡ് കളറിൽ കാണാം.
അപ്പൊ ഇതാണ് നമ്മളുടെ കണ്ടീഷൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സെല്. അപ്പം ഇതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യണം. അപ്പൊ മൊത്തത്തിൽ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെല്ലിലോട്ട് ഇങ്ങനെ മൗസ് കൊണ്ടുവച്ചു, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പൊ ഈ ആദ്യത്തെ സെല്ല് സെലക്ട് ആയി. ഇനി മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക, കൈ എടുക്കാൻ പാടില്ല. മൗസ് താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക, താഴോട്ട് ഡ്രാഗ് ചെയ്തു അവസാനത്തെ വാല്യൂ ഇരിക്കുന്ന സെല്ല് വരെ സെലക്ട് ആയതിനു ശേഷം മൗസിൽ നിന്നും കൈയെടുക്കുക. കൈയെടുത്ത് കഴിയുമ്പോൾ ആ ഒരു സെലക്ഷൻ അവിടെ നിന്ന് പോകത്തൊന്നുമില്ല, ആ സെലക്ഷൻ അങ്ങനെ അവിടെ നിന്നോളൂ. ഇനി നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന കാര്യം ഈ ഒരു ഹോം ടാബിലാണ്. അപ്പൊ ഇവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടാബുകൾ കാണാം. ഹോം ഉണ്ട്, ഇൻസേർട്ട് ഉണ്ട്, പേജ് ലേഔട്ട് ഉണ്ട്, ഫോർമുലാസ് ഉണ്ട്, അങ്ങനെ നിരവധി ടാബുകൾ നമുക്ക് കാണാം. അപ്പൊ ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉള്ളത് ഈ ഹോം എന്ന് പറയുന്ന ടാബിലാണ്. അപ്പൊ ഹോം എന്ന് പറയുന്ന ടാബിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണണമെങ്കിൽ ഈ ഹോം എന്ന് പറയുന്ന ടാബിനെ ഓപ്പൺ ചെയ്യണം. അപ്പൊ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം മൗസ് ഇങ്ങനെ അതിലോട്ട് കൊണ്ട് വെക്കുക, അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി. HOME എന്ന് പറയുന്ന ആൽഫബറ്റിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഹോം ടാബിലെ കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയി വരും. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോ ഗ്രൂപ്പിനും ഓരോ പേരുണ്ട്. അപ്പൊ ഈ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ക്ലിപ്പ് ബോർഡാണ്, സെക്കൻഡ് ഗ്രൂപ്പ് ഫോണ്ട്, തേർഡ് ഗ്രൂപ്പ് അലൈൻമെന്റ്. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ നമുക്ക് സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഈ സ്റ്റൈൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗിലോട്ട് നമ്മളിങ്ങനെ മൗസ് കൊണ്ട് വെക്കുമ്പോൾ തന്നെ അതെന്താണ് എന്നുള്ളത് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. അതായത് ഈസിലി സ്പോട്ട് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഇൻ യുവർ ഡാറ്റ യൂസിങ് ബാസ് കളേഴ്സ് ആൻഡ് ഐക്കൺസ് ടു വിഷ്വലി ഹൈലൈറ്റ് ഇമ്പോർട്ടൻറ്റ് വാല്യൂസ്. അതായത് നമ്മളുടെ സെല്ലിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂസിനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് കാണിക്കാനായിട്ട് പറ്റും. അതായത് കളറോ അല്ലെങ്കിൽ പാറ്റേണോ അങ്ങനെ എന്തെങ്കിലും കാര്യം വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. അതാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗിലെ ഓപ്ഷൻസ് ഒക്കെ കാണണമെങ്കിൽ അതിനെ ഒന്ന് ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി. ഇപ്പൊ ഇത്രയും ഒരു ബോക്സ് ആണ്, അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ഒന്ന് ആദ്യമേ ഒന്ന് വായിച്ചു നോക്കുക. വായിച്ച് നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ കിട്ടും ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ഹൈലൈറ്റ് സെൽ റൂൾസ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ ടോപ്പ് ഓർ ബോട്ടം റൂൾസ്. തേർഡ് ഡാറ്റ ബാർസ്, കളർ സ്കെയിൽസ്, ഐക്കൺ സെറ്റ്, ന്യൂ റൂൾസ്, ക്ലിയർ റൂൾസ്, മാനേജ് റൂൾസ്. അപ്പൊ അങ്ങനെ നിരവധി ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ആണ്, ഹൈലൈറ്റ് സെൽ റൂൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൈലൈറ്റ് സെൽ റൂൾസ് എന്ന് പറയുന്നതിലോട്ട് മൗസ് ചുമ്മാ കൊണ്ട് വെച്ചപ്പോ തന്നെ ഹൈലൈറ്റ് സെൽ റൂൾസിലുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് തൊട്ടടുത്ത് ഒരു ഓപ്ഷൻ ലിസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിനകത്തെ ഫസ്റ്റ് വൺ നോക്കിക്കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ, സെക്കൻഡ് വൺ ലെസ് ദാൻ, അടുത്തത് ബിറ്റ്വീൻ, ഈക്വൽ ടു, ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഡേറ്റ് ഒക്കറിംഗ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്, അങ്ങനെ നിരവധി ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് 35 മാർക്കിൽ കൂടുതലുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം ഗ്രേറ്റർ ദാൻ ആണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഗ്രേറ്റർ ദാൻ ഒന്ന് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാനിലോട്ട് മൗസ് കൊണ്ടുവച്ചു, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ബോക്സ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഫോർമാറ്റ് സെൽസ് ദാറ്റ് ആർ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞ് നമുക്കിവിടെ ഒരു വാല്യൂ കൊടുക്കേണ്ട ബോക്സ് ഉണ്ട്. അപ്പൊ അവിടെ കൊടുക്കേണ്ട കാര്യം നമുക്ക് എത്ര വാല്യൂവിന് കൂടുതലുള്ളതാണ്. അതായത് നമ്മുടെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞല്ലോ 35 മാർക്കിൽ കൂടുതലാണ്. അപ്പൊ ഇവിടോട്ട് 35 എന്ന് കൊടുത്തു. ഇനി തൊട്ടപ്പുറത്ത് വിത്ത് ഒരു കളർ ഉണ്ട്, ലൈറ്റ് റെഡ് ഫിൽ വിത്ത് ഡാർക്ക് റെഡ്. അപ്പൊ ഇതൊരു കളറാണ്. ഈ ഒരു കളർ മാത്രമല്ല, ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്, അതിലോട്ട് മൗസ് കൊണ്ടുവച്ചു, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം. യെല്ലോ ഫിൽ വിത്ത് ഡാർക്ക് യെല്ലോ, ഗ്രീൻ ഫിൽ വിത്ത് ഡാർക്ക് ഗ്രീൻ, അങ്ങനെ ഇതൊക്കെ കളറുകളാണ് കാണുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന കളറുകൾ നമുക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും അവസാനം കസ്റ്റം ഫോർമാറ്റ് എന്നുണ്ട്. അപ്പൊ കസ്റ്റം ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് യെല്ലോ ഫിൽ വിത്ത് ഡാർക്ക് യെല്ലോ ടെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യാം.
അപ്പം ഈ യെല്ലോ ഫില്ല് എന്നുള്ളതിന്റെ ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പം ഇതിന്റെ എവിടെയെങ്കിലും മൗസ് ഇങ്ങനെ വെക്കുക, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ കളർ ചൂസ് ചെയ്തു. അപ്പൊ തന്നെ നമുക്ക് ഈ ലിസ്റ്റിനകത്ത് കളർ ചേഞ്ച് ആണ് കാണാം. ഇനി ഈ ഒരു ബോക്സും കൂടെ നമ്മൾ ആ കളർ നമുക്ക് മതി എന്ന് പറഞ്ഞ് സെറ്റ് ആക്കാനായിട്ട് ഓക്കെ സെലക്ട് ചെയ്യുക. ഓക്കെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓക്കെയിലോട്ട് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ആ മാർക്കിനകത്ത് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ 35 മാർക്കിൽ കൂടുതലുള്ളതെല്ലാം യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അപ്പം എളുപ്പമാണ്. ഇനിയത്തെ നമ്മളുടെ കാര്യം എന്ന് പറഞ്ഞാല് 35 മാർക്കിൽ താഴെയുള്ളത് ഫെയിലായിട്ട് കാണും. അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം സെയിം പ്രൊസീജിയർ ആണ്. നമ്മുടെ ഈ വാല്യൂ ഇരിക്കുന്ന സെൽ മൊത്തത്തിൽ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഇതാണ് സിമ്പിളായിട്ട് പറയുക, ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. ഡ്രാഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഇങ്ങനെ താഴോട്ട് മൂവ് ചെയ്യുക. ഇനി നേരെ ഹോം ടാബിൽ പോവുക. അതിൽ നിന്ന് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, അതിൽ നിന്നും ഹൈലൈറ്റ് സെൽസ് റൂൾസ്. ആദ്യം നമ്മൾ ഗ്രേറ്റർ ദാൻ ആണ് ചൂസ് ചെയ്തത്, അതായത് 35 മാർക്കിൽ കൂടുതൽ. ഇപ്പൊ നമുക്ക് 35 മാർക്കിൽ താഴെയാണ്, സോ നമ്മൾ ഇവിടുന്ന് ചൂസ് ചെയ്യേണ്ടത് ലെസ് ദാൻ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അപ്പോഴും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സെയിം ബോക്സ് വരും. ഇവിടെ നമ്മുടെ മാർക്ക് കൊടുക്കുക, 35 മാർക്കിൽ താഴെയാണ്, സോ ഇവിടെ 35 എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ഇവിടെ നേരത്തെ ചൂസ് ചെയ്ത പോലെ ഇഷ്ടമുള്ള കളർ നമുക്ക് ഇവിടുന്ന് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള, ഇതിനകത്ത് ഇല്ലാത്ത നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കണമെങ്കിൽ കസ്റ്റം ഫോർമാറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ബോക്സ് ആണ്, പക്ഷെ ഇവിടെ കളറൊന്നുമില്ല. കളർ കാണണമെങ്കിൽ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ഒരുപാട് കളർ കാണാം. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ഇങ്ങനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ആ ഒരു കളർ അവിടെ ചൂസായി. ഇനി ഓക്കെ, ഈ ബോക്സിനകത്ത് ഓക്കെ. അപ്പൊ നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്തപ്പോ തന്നെ നമ്മൾ പറഞ്ഞ കണ്ടീഷനിൽ താഴെ മാർക്കുള്ളവര്, ഫെയിലായിട്ടുള്ളവര് മറ്റൊരു കളറിൽ ഹൈലൈറ്റ് ചെയ്തു. അപ്പൊ ഇതാണ് സംഭവം. ശരിക്കും പറഞ്ഞാല് നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് ഇത്ര മാർക്കിന് മുകളിലുള്ളത്, അല്ലെങ്കിൽ ഇത്ര മാർക്കിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂവിന് മുകളിലുള്ളതിനെ ഒരു കളറിലും, നമ്മൾ പറയുന്ന ഇത്ര മാർക്കിന് താഴെയുള്ളതിനെ മറ്റൊരു കളറിലും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അപ്പൊ ഇതാണ് സംഭവം. ഇതിപ്പോ ഒരു മാർക്ക് ലിസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമുക്കിപ്പോ ഓഫീസിലാണെങ്കിൽ ഒരു എംപ്ലോയീസിന്റെ ഇത്ര സാലറിയിൽ കൂടുതലുള്ളവരെ ഒരു കളറ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ ഇത്ര സാലറിയിൽ കുറവുള്ളവരെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. ഓഫീസുകളിലും ഒക്കെ നമുക്ക് ഒരുപാട് യൂസസ് ഈ ഒരു കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനുണ്ട്. അപ്പൊ നമുക്ക് ഒരു ക്ലാസ്സിൽ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഓഫീസുകളിലൊക്കെ യൂസ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ നമുക്ക് പറയാം. അപ്പം നിങ്ങൾക്കും നല്ലതാണ്, കാരണം സ്കിപ്പ് ചെയ്ത് പുറകോട്ട് പോയി കാണുന്നതിനെക്കാട്ടില് മുന്നോട്ട് തന്നെ പോയി വീണ്ടും വീണ്ടും കേൾക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമ്മളിന്ന് പറഞ്ഞ ആ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാല് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനെ പറ്റിയാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ട്, അതായത് ഇത്ര മാർക്കിൽ കൂടുതലുള്ളതിനെ ഒരു കളറിലും ഇത്ര മാർക്കിൽ കുറവുള്ളതിനെ മറ്റൊരു കളറിലും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുവാണ്. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാല് 35 മാർക്കിൽ കൂടുതലുള്ളത് ഒരു കളറിൽ കാണിക്കണം, 35 മാർക്കിന് താഴെ ഉള്ള ആളിനെ മറ്റൊരു കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ നമുക്ക് എടുത്ത് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും ആരാണ് പാസ് അല്ലെങ്കിൽ ആരാണ് ഫെയിൽ എന്ന്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യം നമ്മുടെ മാർക്ക് ഇരിക്കുന്ന സെൽ, നമുക്ക് അറിയേണ്ട സെല്ലിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യണം. ആ വാല്യൂ ഇരിക്കുന്ന സെല്ല്, ആദ്യത്തെ വാല്യൂ 31, അതിനെ ഒന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ക്ലിക്ക് ചെയ്ത് താഴോട്ട് ഡ്രാഗ് ചെയ്ത് മൊത്തം വാല്യൂസും സെലക്ട് ആയതിനു ശേഷം മൗസിൽ നിന്നും കൈയെടുക്കുക. ഇനി നമുക്ക് ഹോം ടാബ് ഓപ്പൺ ചെയ്യുക, അതിൽ നിന്ന് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എടുക്കുക, ഹൈലൈറ്റ് സെൽസ് റൂൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അതിൽ നിന്ന് ഗ്രേറ്റർ ദാൻ എന്നുള്ളത് ചൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടീഷൻ കൊടുക്കുക എത്ര മാർക്കിൽ കൂടുതലുള്ളതാണ്, 35 മാർക്കിൽ കൂടുതലുള്ളത്. ഇനി ഇവിടുന്ന് ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബിൽറ്റിൻ ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് ഉണ്ട്. നമുക്ക് ഈ കളേഴ്സ് ഒന്നും വേണ്ട, നമ്മുടെ ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ ഈ കസ്റ്റം ഫോർമാറ്റ് എന്നുള്ളത് ചൂസ് ചെയ്യുക. ഇതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കളറൊന്നും ഇല്ല, കളറ് കാണണമെങ്കിൽ ഫിൽ എന്നുള്ളത് ചൂസ് ചെയ്യുക. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യുക. കളറ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ കളറിലോട്ട് ഇങ്ങനെ മൗസ് കൊണ്ട് വെച്ചു, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
ഇനി ഓക്കെ, അതായത് നമ്മൾ ആ കളർ ചൂസ് ചെയ്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ ബോക്സ് ഇവിടെ തന്നെ കാണും. ഇത് ഫിക്സ് ചെയ്യാനായിട്ട് ഇവിടെയും ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് ഉള്ള വാല്യൂസ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അപ്പൊ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തപ്പോ ഈ 46 സെലക്ട് ആയില്ലായിരുന്നു, അതുകൊണ്ടാണ് അത്രയും കാണിച്ചത്. അപ്പം ഇനി നമുക്ക് 35 മാർക്കിന് താഴെയുള്ളവരെ കാണാൻ സെയിം ഇത് മൊത്തം സെലക്ട് ചെയ്യുക. ഹോം ടാബ്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഹൈലൈറ്റ് റൂൾസ്, ലെസ് ദാൻ, ഇവിടെ എഗെയിൻ സെയിം മാർക്ക്. അതായത് എത്ര മാർക്കിൽ താഴെയുള്ളത്, നമുക്ക് 35 മാർക്കിന് താഴെയാണ്. ഇവിടുന്ന് ഇതിൽ ഏതെങ്കിലും വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം, ഓക്കെ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ കസ്റ്റം അത് ചൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾക്ക് ഇഷ്ടമുള്ളത് കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ ഈ 45 എന്നുള്ള മാർക്ക് മാറ്റിയിട്ട് 15 ആക്കുവാണ്. അപ്പൊ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. 15 ആക്കി കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു, 15 ആക്കി കഴിഞ്ഞപ്പോൾ അതിന്റെ കളറ് ഗ്രീൻ ആയിട്ട് മാറി. അതായത് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് മാർക്ക് കുറവാണ്. അപ്പം നമ്മൾ അങ്ങനെ മാർക്ക് ചേഞ്ച് ചെയ്താലും കൂട്ടിയാലും കുറച്ചാലും എല്ലാം അതനുസരിച്ച് ആ കളർ അവിടെ ചേഞ്ച് ആയിക്കോളും. അത് മാറാതിരിക്കത്തൊന്നുമില്ല. അത് കണ്ടീഷൻ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആ കണ്ടീഷൻ ബേസ് ചെയ്ത് മാർക്ക് നമ്മൾ കുറച്ച് ടൈപ്പ് ചെയ്താലും ഓട്ടോമാറ്റിക്കലി ചേഞ്ചസ് അവിടെ വരും. ഇപ്പൊ ഇവിടെ ഞാൻ ജസ്റ്റ് 45 എന്ന് കൊടുക്കുവാണ്, എന്റർ കീ പ്രസ് ചെയ്തു. അപ്പൊ അത് പാസ് ആയിട്ട് വന്നു, അതായത് ഗ്രീൻ കളർ സോറി ബ്ലൂ കളർ വന്നു. ഇനി നമ്മളിവിടെ 25 കൊടുത്താല് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് 35 മാർക്ക് താഴെയാണ്, സോ അത് ഗ്രീൻ കളർ വന്നു. അപ്പൊ എല്ലാവരും ചെയ്തു നോക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. ആവർത്തിച്ച് 2-3 തവണ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കയ്യിൽ അത് വന്നോളൂ. അപ്പം സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ ചെയ്തു നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എളുപ്പമായോ നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചോ എന്നിവിടെ പറയുക. അപ്പൊ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.